ആഗോള മാന്ദ്യത്തിൻ്റെ കേളികൂട്ടലാണോ ഇപ്പം നടക്കുന്നത്? 2008 ബാങ്കുകളുടെ തകർച്ചയുടെ പരമ്പരയാണ് 1930കൾ കഴിഞ്ഞ ശേഷമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയ്ക്ക് രൂപം നൽകിയത്. അതിൽ നിന്ന് ലോകം രക്ഷപ്പെട്ടു, അതിൻ്റെയൊക്കെ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇനി അതൊന്നും ആവർത്തിക്കില്ല എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞുകൊണ്ടിരുന്നത്. ദൈപ്പം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയിലെ സിലിക്കൺ വാലി ബാങ്ക് തകർന്നു. സിലിക്കൺ വാലി ബാങ്ക് തകർന്നതിൻ്റെ ഞെട്ടലിൽ നിന്ന് രക്ഷപ്പെടുന്ന മുമ്പ് സിഗ്നേച്ചർ ബാങ്ക് തകർന്നു. മൂന്നാമത്തേത് ഫസ്റ്റ് റിപ്പബ്ലിക്കൻ ബാങ്ക് തകർന്നിട്ടില്ല, അവിടുത്തെ റിസർവ് ബാങ്കിൻ്റെ ഊന്നുപൊടികളിൽ പിടിച്ചു നിൽക്കുകയാണ്. ഇതൊക്കെ ഇടത്തരം ബാങ്കുകൾ എന്ന് പറയാൻ പറ്റും, അമേരിക്കയിലെ ഏറ്റവും വലിയ ബാങ്കുകളൊന്നുമല്ല. പക്ഷേ സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും പേര് കേട്ട ക്രെഡിറ്റ് സ്വിസ് അതും വലിയ ആട്ടത്തിലാണ്. ഈ ബാങ്കുകളൊക്കെ തകർന്നപ്പോൾ ഈ ബാങ്കുകളുടെ ഓഹരി വില മാത്രമല്ല, എല്ലാ ബാങ്കുകളുടെയും ഓഹരി വില ഇടിഞ്ഞു. അപ്പോൾ ഈ ബാങ്കുകളിലൊക്കെ വലിയ തോതിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള കമ്പനികളുടെ ഓഹരി വില ഇടിഞ്ഞു. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല, ഇവിടം വരെ വന്ന് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ബാങ്കിങ് തകർച്ച? എന്തുകൊണ്ട് സിലിക്കൺ വാലി ബാങ്ക് തകർന്നു എന്നത് അതി ലളിതമായിട്ട് വിശദീകരിക്കാതെ ഞാനിപ്പോൾ വരുമ്പെടുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്നിരിക്കട്ടെ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൈ വെച്ചാൽ, പെട്ടി പൂട്ടി വെച്ചാൽ അതുകൊണ്ട് ഒരു നേട്ടവുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഗുണമുള്ളതെന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും പണം പിൻവലിക്കാം, പക്ഷെ പലിശ വളരെ താഴ്ന്നതായിരിക്കും. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാലോ പലിശ കൂടും, പക്ഷെ പെട്ടെന്ന് പിൻവലിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആളുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് പകരം വലിയ വലിയ കമ്പനികൾ ചെയ്യുക, ബോണ്ടിൽ നിക്ഷേപിക്കലാണ്. ബോണ്ട് എന്ന് പറഞ്ഞാൽ കടപ്പത്രം, ശരിക്കും പറഞ്ഞാൽ ഡെപ്പോസിറ്റാ, പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ രസീത് കിട്ടും, കടപ്പത്രം. ആ കടപ്പത്രം ഉള്ള ആൾക്ക് കൃത്യം ഓരോ മാസവും പലിശ കിട്ടും. 5 വർഷം, 10 വർഷം, 20 വർഷത്തെ കടപ്പത്രമാണ്, 20 വർഷം കഴിയുമ്പോൾ മുതലും തിരിച്ചു കിട്ടും. പക്ഷെ ഇതുകൊണ്ടുള്ള ഗുണം എന്താ? ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ പെട്ടെന്ന് പിൻവലിക്കാൻ പറ്റില്ല, കടപ്പത്രമാണെങ്കിൽ നിങ്ങൾക്ക് പണത്തിന് അത്യാവശ്യമുണ്ട് വിൽക്കാം. കടപ്പത്രത്തിന് ബോണ്ടിന് കമ്പോളം ഉണ്ട്, വാങ്ങാനും വിൽക്കാനും ഉണ്ട്. അതുകൊണ്ട് കടപ്പത്രത്തിൽ മുടക്കിയാൽ അത് മറിച്ച് വിൽക്കാം, അത്യാവശ്യം കാശ് വേണമെന്നുണ്ടെങ്കിൽ. അതാണ് എൻ്റെ ഗുണം. ഇനി അറ്റ കൈയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയറിൽ മുടക്കാം, അപ്പം നല്ല ലാഭം കിട്ടും, പക്ഷേ അതുപോലെ തന്നെ നഷ്ടവും ഉണ്ടാവും. അതുകൊണ്ട് സുരക്ഷിതമായിട്ട് ആളുകൾ കരുതുന്നത് ബോണ്ടിൽ നിക്ഷേപി, ആളുകളല്ലാട്ടോ കമ്പനികൾ ഒക്കെ കരുതുന്നത് ബോണ്ടിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും കാശാക്കി മാറ്റാം, സുരക്ഷിതമാണ്, സാമാന്യം നല്ല ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ പലിശയെങ്കിലും കിട്ടും. അപ്പോൾ നമ്മുടെ സിലിക്കൺ വാലി ബാങ്ക് അവർ വായ്പ കൊടുക്കുന്നത് സ്റ്റാർട്ടപ്പുകൾക്കൊക്കെയാണ് സിലിക്കൺ വാലിയിലെ. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് ഒരുപാട് പണം മിച്ചം വന്നു, അതെല്ലാം ഈ ബാങ്കിൽ അവർ ഡെപ്പോസിറ്റ് ചെയ്തു. എന്നാൽ ലോകത്ത് കോവിഡിൻ്റെ മാന്ദ്യമൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് വായ്പ എടുക്കാൻ അധികം പേരൊന്നും വരുന്നില്ല. അപ്പോൾ സിലിക്കൺ വാലി ബാങ്ക് എന്ത് ചെയ്തു? കയ്യിൽ ഈ കാശ് ഡെപ്പോസിറ്റ് ഇട്ട പണം കൈവച്ചുകൊണ്ടിരുന്നാൽ അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാവില്ല, ബോണ്ടുകളിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വലിയ തുക, ഏതാണ്ട് 250 കോടി ഡോളർ അവർ ബോണ്ടുകളിൽ നിക്ഷേപിച്ചിരുന്നു. അപ്പോൾ സുരക്ഷിതമാണ്, ബാങ്കിന് പലിശയും കിട്ടും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമേരിക്കൻ ഫെഡറൽ റിസർവ് അവിടുത്തെ റിസർവ് ബാങ്ക് പണി വെട്ടിച്ചത്.
അവർ പലിശ നിരക്ക് ഉയർത്താൻ തുടങ്ങി. എന്തുകൊണ്ടാണ് പലിശ നിരക്ക് ഉയർത്തിയത്? അമേരിക്കയിലടക്കം വിലക്കയറ്റം രൂക്ഷമായി. വിലക്കയറ്റം രൂക്ഷം കാരണം യുക്രൈൻ യുദ്ധമാണ്. പക്ഷെ വില കൂടുകയാണ്. വില കൂടിയപ്പോൾ തൊഴിലാളികളൊക്കെ സംഘടിച്ച് ഞങ്ങൾക്ക് ഡി എ വേണം, ഞങ്ങളുടെ കൂലി വർദ്ധിപ്പിക്കണം എന്നും പറഞ്ഞ് സമരങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ അവരുടെ കൂലിയെല്ലാം കൂടാൻ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വില പിന്നെയും കൂടും. കൂലിയും വിലയും തമ്മിൽ ഓട്ടപ്പന്തയോ അതനുവദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുയർത്താ. അപ്പോൾ ആളുകൾ വായ്പ എടുത്ത് നിക്ഷേപിക്കുന്നതിന് മടിക്കും. അപ്പോൾ ഒരു മാന്ദ്യം വരും, ഉൽപ്പാദന ഇടിവ് വരും, തൊഴിലില്ലായ്മ കൂടും, തൊഴിലാളികളുടെ ഈ സമരമൊക്കെ സാധനം അവസാനിക്കും. ഇതാണ് യുക്തി. അതിന് വേണ്ടിയിട്ട് പലിശ വർദ്ധിപ്പിച്ച് ചെറുതല്ല കേട്ടാ, 1% താഴെയായിരുന്ന പലിശ 4.25% അങ്ങ് ഉയർത്തി. അങ്ങനെ പലിശ ഉയർത്തിയപ്പോൾ ബോണ്ടുകളുടെ വില ഇടിയാൻ തുടങ്ങി. ആ അതൊന്നും കൂടി വിശദീകരിക്കേണ്ടി വരും. ഇതെങ്ങനെയെന്നുള്ളത്, ഒരു 10,000 രൂപയുടെ ബോണ്ട് നിരിക്കട്ടെ, 10% നാട്ടിലെ പലിശ. അപ്പോൾ പലിശക്ക് പണം വാങ്ങി ബോണ്ടിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് 10% റിട്ടേൺസ് ബോണ്ടിൽ നിന്ന് കിട്ടണം. എന്നാൽ പലിശ 20% അപ്പോൾ 10,000 രൂപയുടെ ബോണ്ട് വാങ്ങാൻ നേരത്തെ 1,000 രൂപ പലിശ കൊടുത്താൽ മതിയായിരുന്നെങ്കിൽ ഇപ്പോൾ 2,000 രൂപ പലിശ നൽകണം. 20% വലിയ പലിശ. അപ്പോൾ കൂടുതൽ മുടക്കിയാൽ മാത്രമേ ബോണ്ട് വാങ്ങാൻ പറ്റൂ. ഇപ്പോൾ 20,000 രൂപ മുടക്കിയാൽ കിട്ടുന്നത് നേരത്തെ 10,000 രൂപ ബോണ്ടിൽ മുടക്കിയപ്പോൾ കിട്ടുന്ന പലിശ മാത്രമാണ്. എന്ന് വെച്ചാൽ ബോണ്ട് മേടിക്കാൻ ആൾക്കാരും മടിക്കും, ബോണ്ടിൻ്റെ വില കുറയും. ബോണ്ടിൻ്റെ വില 5,000 രൂപയായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. 5,000 രൂപ മുടക്കി കഴിഞ്ഞാൽ 20% പലിശ ഉണ്ടെങ്കിൽ പണ്ടത്തെ പോലെ 1,000 കിട്ടും. മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, പലിശ കൂടിയാൽ ബോണ്ടിൻ്റെ വില മാർക്കറ്റിൽ കുറയും. ഞാൻ നേരത്തെ പറഞ്ഞു ബോണ്ട് വാങ്ങിയും വിൽക്കുകയും ചെയ്യാവുന്നതാണ്. നേർവിപരീതമായിട്ട് പലിശ നിരക്ക് കുറഞ്ഞു, അപ്പോൾ ബോണ്ടിൻ്റെ വില ഉയരും. അമേരിക്കൻ സർക്കാർ പലിശ നിരക്ക് ഉയർത്തിയപ്പോൾ ഈ സിലിക്കൺ വാലി ബാങ്ക് മേടിച്ചു വെച്ച ബോണ്ടുകൾ അതിൻ്റെ വില കുറഞ്ഞു, എന്നുവെച്ചാൽ അത് വിറ്റാൽ കിട്ടുന്ന വില കുറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സിലിക്കൺ വാലി ഡെപ്പോസിറ്റ് ചെയ്തവരൊക്കെ ഞങ്ങളുടെ പണം തിരിച്ചു എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ ബോണ്ട് വിൽക്കേണ്ടി വന്നു, കാരണം കാശ് കൊടുക്കണ്ടേ. അങ്ങനെ ബോണ്ട് വിറ്റപ്പോൾ ആദ്യ വിലക്ക ബോണ്ട് വാങ്ങണ ആൾക്കാർ 180 കോടി രൂപ നഷ്ടമായി. ബാങ്കിന് ഇങ്ങനെ നഷ്ടം വന്നാൽ പിന്നെ മൂലധനത്തിൽ നിന്ന് എടുത്ത് പരിഹാരത്തുക വെക്കണം. അപ്പം മൂലധനം ഇല്ലാതായി. അപ്പം സിലിക്കൺ വാലി ബാങ്ക് എന്ത് ചെയ്തു, അവർ പുതിയ ഓഹരി ഇറക്കാൻ തീരുമാനിച്ചു, $200 കോടി. അപ്പം എല്ലാവർക്കും മണത്തു, എന്തിനാ ഇപ്പോൾ ഇങ്ങനെ 200 കോടി അവർ ഷെയർ ഇറക്കുന്നത്, കൈ പൈസ ഇല്ലാഞ്ഞിട്ടാ. ഇതറിഞ്ഞോടുകൂടി എല്ലാവരും വെപ്രാളമായി. ആദ്യം തങ്ങളുടെ പണം അങ്ങ് പിൻവലിക്കാൻ ഡെപ്പോസിറ്റ്, അത് കൊടുക്കാൻ സിലിക്കൺ വാലി ബാങ്കിൻ്റെ കയ്യിൽ പണമില്ല, സിലിക്കൺ വാലി ബാങ്ക് പൂട്ടി. ഇത് തന്നെയാണ് സിഗ്നേച്ചർ ബാങ്കിൽ നടന്നത്. ഇതിൽ നിന്ന് സ്വല്പം വ്യത്യാസമാണ് കേട്ടോ ക്രെഡിറ്റ് സ്വീസിൻ്റെ കാര്യം. എന്ന് വെച്ചാൽ പലിശ നിരക്കുയർന്നത് ബോണ്ടുകളിൽ വലിയ തോതിൽ പണം മുടക്കിയിരിക്കുന്ന ബാങ്കുകളെ ഇളക്കി. അങ്ങനെ ഏതെങ്കിലും ഒരു ബാങ്ക് തകർന്നു കഴിഞ്ഞാൽ എല്ലാ ബാങ്കിലുള്ള വിശ്വാസം കുറയും. ആളുകൾ പണം പിൻവലിച്ച് ഡെപ്പോസിറ്റ് ഇടുന്നതിന് പകരം സ്വർണം മേടിക്കുന്നു തുടങ്ങും. സ്വർണത്തിൻ്റെ വില 44,000 രൂപയായി. ഇപ്പം അവന് എന്തുകൊണ്ടാ ഇപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ സ്വർണത്തിലാ, അതാ സുരക്ഷിതത്വം. ഇതാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് എങ്ങനെയൊക്കെ കത്തിക്കേറും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
അമേരിക്കൻ സർക്കാരും ഫെഡറൽ റിസർവും എല്ലാം ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. 2.5 ലക്ഷം ഡോളറിന് താഴെയുള്ളതിനാണ് ഇൻഷുറൻസ് ഉള്ളത്. എന്നാൽ അമേരിക്കൻ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സിലിക്കൺ വാലി ബാങ്കിൻ്റെ എല്ലാ ഡെപ്പോസിറ്റേഴ്സിനും പൂർണ്ണ പണം നൽകുമെന്ന്. ഇത് തന്നെ സിഗ്നേച്ചർ ബാങ്കിനും. ക്രെഡിറ്റ് സ്വീസ് തകരാതിരിക്കാൻ വേണ്ടി 54 കോടി ഡോളർ അവർക്ക് അധിക വായ്പയായിട്ട് മറ്റ് ബാങ്കുകളെ കുറിച്ച് കൊണ്ട് അവിടുത്തെ റിസർവ് ബാങ്ക് ചെയ്തു. അങ്ങനെ ഏച്ചുകെട്ടിയിരിക്കുകയാണ്. ഇനി എന്താ സംഭവിക്കാൻ പോകണമെന്ന് കാത്തിരുന്ന് കാണാം.